നമസ്കാരം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് Z+ സുരക്ഷാ കാറ്റഗറിയിൽപ്പെടുത്തി അദ്ദേഹത്തിന് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തിയത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. നേരത്തെ ഒരു വിഭാഗം CRPF ഉദ്യോഗസ്ഥരാണ് എത്തിയത്. അതിന് പിന്നാലെ തന്നെ അടുത്ത സംഘവുമെത്തി അദ്ദേഹത്തിൻ്റെ സുരക്ഷ ഏതാണ്ട് സമ്പൂർണ്ണമായി ഏറ്റെടുത്ത വാർത്തയാണ് പുറത്തുവരുന്നത്. ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. CRPFിൻ്റെ ആയുധധാരികളായ ഉദ്യോഗസ്ഥർ എത്തി ഗവർണറുടെ സുരക്ഷ ഏറ്റെടുത്തു. തിരുവനന്തപുരം മാസ്കറ്റ് ഹോട്ടലിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ, റോട്ടറി ക്ലബിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പള്ളിപ്പുറത്തു നിന്നും, തിരുവനന്തപുരം ജില്ലയിലെ പള്ളിപ്പുറം പ്രധാനപ്പെട്ട CRPF ക്യാമ്പിൽ നിന്ന് ഉദ്യോഗസ്ഥർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ രണ്ട് ഘട്ടമായി മാസ്കറ്റ് ഹോട്ടലിൽ എത്തി സമ്പൂർണ്ണ സുരക്ഷ ഏറ്റെടുത്തത്. രണ്ട് കമാൻഡിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഗവർണർക്ക് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. CRPF Z+ കാറ്റഗറി സുരക്ഷ. ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ വിഭാഗം സുരക്ഷയാണ് Z+ കാറ്റഗറി. SPG സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, അതിനുശേഷം വരുന്നതാണ് Z+ കാറ്റഗറി, അതിന് താഴെ വരുന്നത് Z, അങ്ങനെ പോകുന്നു അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ. കേരള രാജ്ഭവൻ്റെ സുരക്ഷയ്ക്കായി CRPF സംഘമെത്തി അവിടെയും ദൗത്യം ഏറ്റെടുത്തു. രാജ്ഭവൻ്റെ മുന്നിൽ 8 CRPF ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ സുരക്ഷാ ജോലി ഏറ്റെടുത്തിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഉത്തരവിന് പിന്നാലെയാണ് അതിവേഗം നടപടി ഉണ്ടായത്. രണ്ട് ഘട്ടങ്ങളായി 30 CRPF ജവാന്മാരാണ് രാജ്ഭവനിലേക്ക് എത്തിയത്. SFI പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്ഭവൻ്റെയും ഗവർണറുടെയും സുരക്ഷ CRPFിന് കൈമാറി Z+ കാറ്റഗറിയിലേക്ക് ഉയർത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടിരുന്നു. ഇതിന് പിന്നാലെ തന്നെ CRPF സംഘം രണ്ട് ഘട്ടമായി എത്തി സുരക്ഷ ഏറ്റെടുത്തു. കേരളത്തിൽ നിലവിൽ മുഖ്യമന്ത്രിക്ക് മാത്രമായിരുന്നു Z+ സുരക്ഷ ഉണ്ടായിരുന്നത്. അതാണിപ്പോൾ ഗവർണർക്കും രാജ്ഭവനും പുതിയതായി ഏർപ്പെടുത്തിയത്. SPG സുരക്ഷയ്ക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന സുരക്ഷാ പരിരക്ഷയാണ് Z+. ഈ സുരക്ഷാ സംവിധാനത്തിൽ CRPF കമാൻഡോകൾക്കൊപ്പം 55 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടും. മുഴുവൻ സമയവും ഈ സംഘം ഗവർണർക്കും രാജ്ഭവനും സുരക്ഷ ഒരുക്കും. രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ ദേശീയ സുരക്ഷാ ഗാർഡ് അഥവാ NSG കമാൻഡോകളുടെ അധിക പരിരക്ഷയും ഗവർണർക്കും രാജ്ഭവനും നൽകും. സുരക്ഷാ സംവിധാനത്തിൽ ഒരു ബുള്ളറ്റ് പ്രൂഫ് വാഹനവും 3 ഷിഫ്റ്റുകളിലായി എസ്കോട്ട് ഉദ്യോഗസ്ഥരും ഉൾപ്പെടും. 2022 വരെ രാജ്യത്ത് 45 പേർക്കാണ് Z+ സുരക്ഷാ സംവിധാനം ഒരുക്കിയത്. രാഹുൽ ഗാന്ധിക്കും ഇതേ സുരക്ഷാ സംവിധാനമുണ്ട്. ഗവർണർക്കും കേരള രാജ്ഭവനും CRPFിൻ്റെ Z+ സുരക്ഷ ഏർപ്പെടുത്തുന്നതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാജ്ഭവനെ അറിയിച്ചിരുന്നു. കേരള പോലീസിൻ്റെ സുരക്ഷ ഇനി ഉണ്ടാവില്ല എന്നാണ് വിവരം. കൊല്ലം ജില്ലയിലെ നിലമേലിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ SFIയുടെ കരിങ്കൊടി പ്രതിഷേധത്തിന് പിന്നാലെയുണ്ടായ സംഭവ വികാസങ്ങളെ തുടർന്നാണ് അടിയന്തര നടപടി. പ്രതിഷേധത്തിന് പിന്നാലെ വാഹനത്തിൽ നിന്നും റോഡിലിറങ്ങി SFI പ്രവർത്തകരോടും പോലീസിനോടും കയർത്ത ഗവർണർ റോഡിൽ ഒരു കടയുടെ തിണ്ണയിൽ കസേരയിൽ ഇരുന്ന് പ്രതിഷേധിച്ചിരുന്നു. പ്രതിഷേധക്കാരെ സംരക്ഷിക്കുന്നത് കേരള പോലീസാണെന്നും പ്രതിഷേധക്കാർക്കെതിരെ കേസെടുക്കാതെ വാഹനത്തിൽ തിരിച്ചു കയറില്ല എന്ന ഉറച്ച നിലപാടിൽ റോഡിന് സമീപമിരുന്നാണ് ഗവർണർ പ്രതിഷേധിച്ചത്. പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്ത FIR രേഖകൾ കാണിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. ഒരു സ്വകാര്യ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായി തിരുവനന്തപുരത്ത് നിന്നും നിലമേൽ വഴി സദാനന്തപുരത്തേക്ക് പോവുകയായിരുന്നു അദ്ദേഹം. യാത്രാമധ്യയാണ് നിലമേൽ വെച്ച് SFI പ്രവർത്തകർ കരിങ്കൊടികളുമായി ഗവർണറുടെ വാഹനത്തിന് നേരെ പ്രതിഷേധവുമായി എത്തിയത്. ക്ഷുഭിതനായ ഗവർണർ കാറിൽ നിന്ന് ഇറങ്ങി പ്രതിഷേധക്കാർക്ക് നേരെ കയർക്കുകയായിരുന്നു. നിലവിൽ കേരള പോലീസാണ് ഗവർണർക്ക് സുരക്ഷ ഒരുക്കുന്നത്. Z+ സുരക്ഷയാകുന്നതോടെ പ്രത്യേക അംഗ സുരക്ഷാ സേനയ്ക്കാകും ഗവർണറുടെ സമ്പൂർണ്ണ സുരക്ഷാ ചുമതല. ഇതിൽ 10-ലേറെ കമാൻഡോകളും ഉൾപ്പെടുന്നു. 5-ലേറെ ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങൾ അടങ്ങിയ വാഹന വ്യൂഹവും ഗവർണർക്ക് അകമ്പടി സേവിക്കും. കൊല്ലത്തെ പ്രതിഷേധ സംഭവത്തെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഗവർണറെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയതായി രാജ്ഭവൻ വൃത്തങ്ങൾ നേരത്തെ അറിയിച്ചിരുന്നു. അതുപോലെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നിവരും ഗവർണറെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ തിരക്കി. റോഡരികിൽ ഇരുന്നുള്ള പ്രതിഷേധത്തിനിടെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സെക്രട്ടറിയെ വിളിച്ച് ഗവർണർ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിലും അദ്ദേഹം കാര്യങ്ങൾ അറിയിച്ചു. ഇതിന് പിന്നാലെയാണ് കേന്ദ്രത്തിൻ്റെ ശക്തമായ ഇടപെടൽ.